embark വാങ്ങിച്ചെടുക്കാം എന്നുള്ള ഒരു ഡൗട്ട് ആയിരിക്കും എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. ഇനി നമ്മളുടെ മുമ്പിൽ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ മിസ്. ആ ദിവസങ്ങൾ എങ്ങനെയാണ് എനിക്ക് ഏറ്റവും നല്ല മാർക്കിലേക്ക് എത്താൻ വേണ്ടി എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ പറ്റുക? ഒരു ഒരു സ്റ്റഡി ചാലഞ്ച് അല്ലെങ്കിൽ ഒരു സ്റ്റഡി ചാലഞ്ച് ടൈം ടേബിൾ തരുമോ എന്ന് നിങ്ങൾ കുറേ ആയി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്കറിയാം നമ്മളുടെ മുമ്പിൽ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഏകദേശം 20 days മാത്രമാണ് നമ്മളുടെ മുമ്പിലുള്ളത്. 20 ദിവസങ്ങൾക്കപ്പുറം നമ്മൾ ഓണം എക്സാമിൻ്റെ ആദ്യത്തെ എക്സാം എഴുതാൻ വേണ്ടി നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന ദിവസമാണ്. ആൻഡ് ആ ദിവസം നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിച്ചുകൊണ്ട് പോകാൻ പാടില്ല. ഏറ്റവും കോൺഫിഡൻറ്റോടുകൂടെ എക്സാമിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർക്ക് എനിക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുമെന്ന കോൺഫിഡൻസോട് കൂടെ തന്നെ എൻ്റെ കുട്ടികൾ പോകണം. അതിനുവേണ്ടി ഇനിയുള്ള ദിവസം നമ്മൾ പ്രയത്നിച്ചേ പറ്റുള്ളൂ, നല്ല പോലെ പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ഫോർ ക്ലാസ് 9 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ദാ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ഇനിയുള്ള 20 ദിവസം നമ്മൾ ഒരു ചാലഞ്ച് ആയിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ് മക്കളെ. നമ്മുടെ 20 days ആണ്. അപ്പൊ ഈ 20 days നമ്മൾ പഠിക്കാൻ വേണ്ടി പോകാണ്, എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അല്ലെ നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റൂ. അപ്പൊ നിങ്ങൾ ഓൾറെഡി നമ്മളുടെ എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇനി അറിഞ്ഞിട്ടില്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് കാണുക കേട്ടോ. ഓക്കെ. ആൻഡ് മക്കളെ, നമ്മുടെ ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് സാധാരണ പോലെ ഇപ്രാവശ്യം ലാംഗ്വേജ് അല്ല. നമുക്ക് ആദ്യത്തെ എക്സാം സോഷ്യൽ സയൻസ് ആണ്. ആൻഡ് ഏറ്റവും അവസാനത്തെ എക്സാം എന്ന് പറയുന്നത് ബയോളജിയാണ്. ഇതിനിടയിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും അടുപ്പിച്ചടുപ്പിച്ച് എക്സാമുകൾ വരുന്നുണ്ടല്ലേ. നമ്മുടെ ഏറ്റവും ടഫറായിട്ടുള്ള നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ വളരെ അടുത്തടുത്ത ദിവസങ്ങളിലാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് ഇപ്പോഴേ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, അവസാനത്തേക്ക് നമ്മൾ ഏതാണ് വെക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇനിയുള്ള ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലേ. അപ്പം നമ്മളുടെ മുമ്പിൽ പഠിക്കാനുള്ളത് സയൻസ് ഉണ്ട്, സോഷ്യൽ ഉണ്ട്, മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, ഹിന്ദി ഉണ്ട് അല്ലേ. അതായത് ഇത്രയും സബ്ജക്ട്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ലാംഗ്വേജ് സബ്ജക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെ സയൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റും ഉണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ടൈം ടേബിളിനനുസരിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്കറിയാം നമുക്ക് ഏറ്റവും അവസാനമുള്ള സബ്ജക്ട്സ് നമ്മൾ കുറേ അവസാനത്തേക്ക് വെച്ചിട്ട് കാര്യമില്ല. അപ്പം എന്ത് ചെയ്യുക, ഈ സമയങ്ങളിൽ നിങ്ങൾ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിലുള്ള എക്സാമിൻ്റെ ഏത് സബ്ജക്റ്റ് ആണോ അത് നിങ്ങൾ നേരത്തെ പഠിച്ചു വയ്ക്കുക. ആൻഡ് എക്സാം തുടങ്ങുന്ന സമയത്തേക്കുള്ള നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി. സോ ദാറ്റ് നമുക്ക് എക്സാമിൻ്റെ ആ സമയത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പോയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കേണ്ടത് ഏറ്റവും അവസാനം എക്സാം ഉള്ള അല്ലെങ്കിൽ എക്സാംസിൻ്റെ ഇടയിൽ തീരെ എന്തില്ല, ആ ഗ്യാപ്പുകളില്ലാത്ത അല്ലെങ്കിൽ ഡേയ്സ് നമുക്ക് പഠിക്കാനിടയിൽ കിട്ടാത്ത ദിവസങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഈ സമയങ്ങളിൽ നമ്മൾ പഠിക്കേണ്ടത്. സോ ഈ 20 days ദാ മിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് ലീവുകളുണ്ട്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഏത് ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക ആ രീതിയിലാണ് മിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റഡി ടൈം ടേബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് 15, 18, 20, 25, 26, 28 നിങ്ങൾക്ക് ലീവുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഈ ലീവുള്ള ദിവസങ്ങൾ നിങ്ങൾ കൂടുതൽ സമയം എന്ത് ചെയ്യണം, അതിനുവേണ്ടി ചിലവഴിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റൂ. സോ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ എങ്ങനെ പഠിക്കണമെന്ന് മിസ് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഏറ്റവും അവസാനത്തെ എക്സാമാണ് ബയോളജി. അപ്പോൾ ബയോളജി നമ്മൾ അവസാനത്തേക്ക് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് മുതൽ, അതായത് 14th August to 16th August നിങ്ങൾ ബയോളജി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയും 14, 15 മൂന്ന് ദിവസം നിങ്ങൾ ബയോളജിക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്ററും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം 17th August മുതൽ 19th August വരെ നിങ്ങൾ എന്ത് ചെയ്യണം, മാത്സ് പഠിക്കണം. മാത്സ് പഠിക്കാൻ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് കുറച്ച് അവധിയുണ്ട്. പക്ഷേ എന്നാലും ഒരുപാട് പേർക്ക് വളരെ ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മുടെ മാത്സ് എന്ന് പറയുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാത്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക മക്കളെ, കുറച്ച് സമയം കൂടുതൽ മാറ്റി വയ്ക്കുക. അപ്പോൾ മാത്സ് ടഫായിട്ടുള്ള ആൾക്കാർ അത്യാവശ്യം ദിവസങ്ങൾ എടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, 17th to 19th നിങ്ങൾ മാത്സ് പഠിച്ചു വയ്ക്കുക. ദെൻ 20th August നമുക്ക് ഒരു ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ലാംഗ്വേജ് അതായത് മലയാളം, ഫസ്റ്റ് ഉറുദു, ആ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, വായിച്ച് കഥകളും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ ഒരു ദിവസം നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. ദെൻ 21st to 22nd വരെ ഹിന്ദി അല്ലെ, കുറച്ചും കൂടെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഹിന്ദി ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആ ദിവസങ്ങളിൽ നിങ്ങളുടെ ചാപ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി വെക്കുക കേട്ടോ. അതിനുശേഷം 23rd August to 26th August വരെ നമ്മൾ കെമിസ്ട്രി പഠിക്കുകയാണ്. അപ്പം നമുക്കറിയാം കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് വളരെ അടുത്തടുത്ത ദിവസങ്ങളിലാണ് എക്സാം വരുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ചാപ്റ്റേഴ്സ് പഠിച്ചു വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. സോ 23rd to 26th വരെ നമുക്ക് അത്യാവശ്യം ദിവസങ്ങളിൽ 23, 24, 25, 26 അല്ലേ, ഏകദേശം 4 days നിങ്ങൾക്ക് കിട്ടും കെമിസ്ട്രി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. ഓരോ ദിവസം അല്ലെങ്കിൽ 2 ദിവസം നിങ്ങൾ ഓരോ അര ചാപ്റ്റർ വെച്ച് തീർത്താൽ പോലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക പഠിക്കുക കേട്ടോ. അതിനുശേഷം 27th തൊട്ട് 29th വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫിസിക്സ് ആയിരുന്നു കേട്ടോ,
ഇവിടെ കെമിസ്ട്രി ആണ്, ഇവിടെ മിസ് ഫിസിക്സ് ആണ് ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് പഠിക്കണം മക്കളെ? ഫിസിക്സ് ആണ് പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഫിസിക്സ് ആണ്. ഓക്കെ, അപ്പൊ ഫിസിക്സ് ആണ് എന്റെ കുട്ടികൾ പഠിക്കേണ്ടത്. അതിനുശേഷം 29th തൊട്ട് 30th വരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇംഗ്ലീഷ് പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം എക്സാമിന് വരാനുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഫസ്റ്റ് എക്സാം ആയിട്ടുള്ള സോഷ്യൽ സയൻസ് ഇനി മാത്രം പഠിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ തൊട്ട് നമ്മുടെ എക്സാമിൻ്റെ ഫസ്റ്റ് ഡേ വരെ നിങ്ങൾ കംപ്ലീറ്റ്ലി സോഷ്യൽ സയൻസിന് കൊടുക്കുക. നിങ്ങൾക്കറിയാം നമുക്ക് ജോഗ്രഫിയും പഠിക്കാനുണ്ട്, ഹിസ്റ്ററിയും പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറേ ചാപ്റ്റേഴ്സ് നമുക്ക് വളരെയധികം നന്നായിട്ട് പഠിക്കേണ്ടതുള്ള അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾ ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റും. പിന്നെ നിങ്ങൾക്കറിയാം ഓരോ സബ്ജക്ട്സിൻ്റെ ഇടയിലും കുറച്ച് കുറച്ച് ദിവസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഓൾറെഡി നമുക്ക് മാരത്തോണുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ദിവസങ്ങൾ നിങ്ങൾ അടിപൊളിയായിട്ട് ഇതേപോലെ നിങ്ങൾ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് ചെറിയ ചേഞ്ചസ് ഒക്കെ വരുന്നത് കേട്ടോ. മിസ് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വരുത്തണമെന്നില്ല, ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചില സബ്ജക്ട്സിന് കൂടുതൽ സമയം വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് എന്ത് ചെയ്യുക? ഇന്ന് മുതൽ തന്നെ മക്കളെ 20 days ചാലഞ്ച് എൻ്റെ കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യുക. ഇതേപോലെ നിങ്ങൾ പഠിച്ചു നോക്കുക, ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. എക്സാമിനർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പം ഇനി നമ്മളുടെ ബാച്ചിലേക്കൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഠിക്കും, സ്വന്തമായിട്ട് പഠിച്ച് തീരുന്നില്ല മിസ്സേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബാച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ ബാച്ചിൽ ഇപ്പോൾ ഓൾറെഡി കുട്ടികളൊക്കെ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇപ്പോഴെങ്കിലും തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ബാച്ചിലേക്ക് ഒന്ന് ജോയിൻ ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് എൻ്റെ കുട്ടികൾക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ ഓൺ എക്സാം എനിക്ക് നല്ല മാർക്ക് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ആൻഡ് എന്ത് ചെയ്യുക? ഇതേപോലെ ടൈം ടേബിൾ അനുസരിച്ച് എൻ്റെ കുട്ടികൾ നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് മക്കളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് മാർക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് കുഴപ്പാൻ നേരമില്ല, നന്നായിട്ട് പഠിക്കുക. ഞാൻ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ക്ലാസ് 9 ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോടും പഠിക്കാൻ തുടങ്ങുക. നിങ്ങൾ ഒരുമിച്ച് ഒരു ചാലഞ്ച് ആക്കി ഇതിനെ ഏറ്റെടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ചാലഞ്ചിന് എൻ്റെ കുട്ടികൾ റെഡി ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കമൻറ്റ് ചെയ്യുക, യെസ് മിസ് ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്തിരുന്ന് അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മൾ ഒരുമിച്ച് ഈ ഓണം എക്സാം ഏറ്റവും അടിപൊളിയായി എഴുതി തീർക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാ കുട്ടികൾക്കും ഓണം എക്സാംസിന് വേണ്ടിയിട്ട് ഓൾ ദ വെരി ബെസ്റ്റ്.